ഇബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് അള്ളാഹുവിൻ്റെ മഹത്വവും വലിപ്പവും അറിയിക്കുന്ന ഒരു അസർ ഉദ്ധരിക്കപ്പെടുന്നത് നമ്മൾ കേൾക്കേണ്ടായി. എന്താ ഇബിൻ മസ്ഊദ് റളിയല്ലാഹുവിന് പറയുന്നത്? ബൈന സമാ ഇദ്ദുന്യ വല്ലതീ തലീഹ, ബൈന സമാ ഇദ്ദുന്യ വല്ലതീ തലീഹ മസീറത്തു ഖംസിമീഅത്തി ആം. സമാ ഉദ്ദുന്യ എന്ന് പറഞ്ഞാൽ നമ്മളോടടുത്ത ആകാശം, നമ്മോടടുത്ത ആകാശത്തിൻ്റെയും അതിന് തൊട്ടുള്ള ആകാശത്തിൻ്റെയും ഇടയിൽ മസീറത്തു ഖംസിമീഅത്തി ആം, 500 വർഷത്തെ വഴിദൂരമാണ്. ഒരാൾ കാൽനട സഞ്ചാരി അല്ലെങ്കിൽ ആ രീതിയിലുള്ള സഞ്ചാരം ആ പരിഗണന വെച്ചാൽ നമ്മളോടടുത്ത ആകാശത്തിൻ്റെയും തൊട്ടടുത്ത ആകാശത്തിൻ്റെയും ഇടയിൽ 500 വർഷത്തെ വഴിദൂരമാണ്. വമിൻ കുല്ലി സമായിൻ ഇല സമ, എല്ലാ ആകാശത്തിൽ നിന്നും പിന്നീടുള്ള ആകാശത്തിലേക്ക് മസീറത്തു ഖംസിമീഅത്തി ആം, 500 വർഷത്തെ വഴിദൂരമാണ്. എന്നിട്ട് ഇബ്നു മസ്ഊദ് പറയാണ് ബൈന സമാഇ സാബിഅതി വൽ അർഷ് മാഉൻ ബൈന അസ്ഫലിഹി വഅല മസീറത്തു ഖംസിമീഅത്തി ആം, 7 ആകാശത്തിൻ്റെയും അർഷിൻ്റെയും ഇടയിൽ ഒരു ജലനിരപ്പുണ്ട്, സമുദ്രമുണ്ട്. ആ സമുദ്രത്തിൻ്റെ മേൽത്തട്ടും അടിത്തട്ടും തമ്മിലുള്ള അകലം, അന്തരം അത് 500 വർഷത്തെ വഴിദൂരമാണ്. വൽ അർഷു ഫൗക ദാലിക്, അർഷ് സ്ഥിതി ചെയ്യുന്നത് അതിന് മേലെയാണ്. വല്ലാഹു ഫൗകൽ അർഷ്, അള്ളാഹു ആകട്ടെ ഈ അർഷിന് മീതെയുമാണ്. അല്ലാഹു അക്ബർ. വലൈസ യഖ്ഫ അലൈഹി ഷൈഉ മിൻ അഅമാലി ബനീ ആദം, അല്ലാഹു 7 ആകാശങ്ങൾക്കും മുകളിൽ, ഒരു സമുദ്രത്തിന് മുകളിൽ, അർഷിന് മുകളിലാണ്. എന്നാലും ആദം സന്തതികളുടെ കർമ്മങ്ങളൊന്നും അള്ളാഹുവിന് കോപ്യമല്ല, അള്ളാഹുവിന് മറഞ്ഞതല്ല. അള്ളാഹു അവൻ്റെ മഹിതമായ ദാത്തുകൊണ്ട് അർഷിന് മീതെ വാനങ്ങൾക്കുപരിയിലാണെങ്കിലും അള്ളാഹുവിൻ്റെ കാഴ്ച കൊണ്ടും അറിവ് കൊണ്ടും അവൻ ആദം സന്തതികളോടൊപ്പമാണ് എന്നാണ് ഈ അസറിൽ അള്ളാഹുവിൻ്റെ മഹത്വത്തെ വർണ്ണിച്ച് വിവരിച്ച് നമ്മൾ പഠിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ നോക്കൂ, നിങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പ്രത്യേകത, 7 ആകാശങ്ങൾ, ആ ആകാശങ്ങൾക്കുപരിയിൽ ഒരു സമുദ്രം, ആ സമുദ്രത്തിനുപരിയിലാണ് അള്ളാഹുവിൻ്റെ അർഷ്. ആ അർഷിന്മേൽ അള്ളാഹു ഉപവിഷ്ടനാണ്. അർഷ് എന്താ? അർഷ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ വലിപ്പം എത്രയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അർഷും കുർസിയും താരതമ്യപ്പെടുത്തിയിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ കുർസി എന്ന് പറഞ്ഞാൽ നമ്മൾ വിശുദ്ധ ഖുർആനിൽ വായിക്കും, വസിഅ കുർസിയുഹു സമാവാതി വല്ല അർ, അള്ളാഹുവിൻ്റെ കുർസി ആകാശങ്ങളെക്കാൾ ഭൂമിയേക്കാൾ വിശാലമാണ്. കുർസി എന്ന് പറഞ്ഞാൽ പാദസ്ഥാനമാണ്. ഒരു സിംഹാസനമുണ്ട് എങ്കിൽ ആ സിംഹാസനത്തിൽ പാദം വെക്കുന്ന സ്ഥലമാണ് കുർസി. ആ കുർസീനെ കുറിച്ച് പറയുകയാണ്, അത് വാനങ്ങളെക്കാൾ ഭൂമിയേക്കാൾ വിശാലമാണ് കുർസി. അർശിനെ അപേക്ഷിച്ച് കുർസി പാദസ്ഥാനം വളരെ ചെറുതായിരിക്കും. അതിന് അള്ളാഹുവിൻ്റെ അർശിൻ്റെ കുർസീൻ്റെ വലിപ്പം വാനങ്ങളെക്കാൾ ഭൂമിയേക്കാൾ അത് വിശാലമാണ്. അപ്പോൾ അർശെങ്ങനെയായിരിക്കും? അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, അർഷിനെ അപേക്ഷിച്ച് കുർസി ഹൽഖത്തും മുൽഖത്തും ഫി ഫല, ഒരു വിശാലമായ മരുപ്പറമ്പിൽ എറിയപ്പെട്ട ഒരു ഹൽഖത്ത് വളയം. ആ വിശാലമായ മരുഭൂമിയിൽ ഈ വളയം എത്രയാണ്? അത്രമാത്രമേ ഉള്ളൂ കുർസി അർഷിനെ അപേക്ഷിച്ച്. ആ കുർസീൻ്റെ വലിപ്പമാണ് അള്ളാഹു പറഞ്ഞത്, വസിയ കുർസിയുഹു അസ്സമാവാത്ത് വൽ അർദ്, ഭൂമിയേക്കാൾ വാനങ്ങളേക്കാൾ വിശാലമെന്ന്. അപ്പോൾ അള്ളാഹുവിൻ്റെ അർഷ് അത് അചിന്ത്യമാണ്, അവർണ്ണനീയമാണ്. അതിൻ്റെ വലിപ്പം എത്രയെന്നുള്ളത് അളക്കാൻ കഴിയാത്ത വിധമാണ്. ആ അർഷിന്മേലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. അപ്പോൾ അള്ളാഹു അവൻ്റെ വലിപ്പം, അവൻ്റെ മഹത്വം, അവൻ്റെ ഗാംഭീര്യം അതെത്രയാണ്? അത് പ്രകീർത്തിക്കപ്പെടേണ്ട, മഹത്വവൽക്കരിക്കപ്പെടേണ്ട ഒരു വിഷയമാണ്. അതുകൊണ്ടാണ് വകബ്ബിറുഹു തക്ബീറ വലി റബ്ബിക ഫകബ്ബിർ എന്നുള്ള കൽപ്പനയൊക്കെ നമുക്ക് നേരെയുണ്ടായത്.
അതുകൊണ്ടാണ് ഈ പ്രത്യേക നാളുകളിൽ അള്ളാഹുവിനെ പ്രകീർത്തിക്കുവാൻ, അള്ളാഹുവിൻ്റെ മഹത്വം പറയുവാൻ തക്ബീറിനെ ശറാക്കിയത്. നബിയുന മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വഅല ആലിഹി വസല്ലമ തങ്ങൾ രാത്രി നമസ്കാരത്തിന് എഴുന്നേറ്റാൽ, രാത്രി നമസ്കാരം തുടങ്ങുന്നതിന് മുമ്പ് 10 തവണ അള്ളാഹു അക്ബർ എന്ന് പറയുമായിരുന്നു. 10 തവണ അള്ളാഹു അക്ബർ, അള്ളാഹു അക്ബർ, അള്ളാഹു അക്ബർ, ഇങ്ങനെ 10 തവണ. പിന്നെ 10 തവണ അൽഹംദുലില്ലാ തഹ്മീദ്, 10 തവണ അൽഹംദുലില്ലാ 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 10 തവണ. പിന്നീട് സുബ്ഹാനല്ലാഹി വബിഹംദിഹി 10 തവണ ചൊല്ലും. സുബ്ഹാനല്ലാഹി വബിഹംദിഹി. പിന്നീട് സുബ്ഹാനൽ മലികിൽ ഖുദ്ദൂസ്, സുബ്ഹാനൽ മലികിൽ ഖുദ്ദൂസ് 10 തവണ. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ദീഖി ദുനിയ വദീഖി യൗമിൽ ഖിയാമ, അല്ലാഹുവേ ഇഹലോകത്തെ ഇടുസതയിൽ നിന്ന്, പരലോകത്തിലെ ഇടുസതയിൽ നിന്ന് ഞാൻ നിന്നോട് അഭയം തേടുന്നു എന്ന് ദുആ ചെയ്തതിന് ശേഷമായിരുന്നു രാത്രി നമസ്കാരത്തിന് റസൂലുള്ളാഹ് കൈകെട്ടിയിരുന്നത് എന്ന് സഹീഹായി ഉദ്ധരിക്കപ്പെടുന്ന ഹദീസുകളിൽ കാണാൻ സാധിക്കും. അപ്പോൾ നോക്കൂ, നിങ്ങളിവിടെ തിരുചര്യ, അല്ലാഹു അക്ബർ എന്ന് ഇരുളിൻ്റെ മറവിൽ, രാവിൻ്റെ നിറവിൽ അത് പ്രഖ്യാപിച്ചാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ രാത്രി നമസ്കാരത്തിൻ്റെ തുടക്കം എന്നുള്ളതാണ്. അപ്പോൾ അള്ളാഹുവിന് നമ്മൾ തക്ബീർ എടുക്കണം. ആ തക്ബീർ നമ്മൾ അള്ളാഹു ആരെന്ന് ഉള്ളാലറിഞ്ഞ് അള്ളാഹുവിൻ്റെ മഹത്വവും അള്ളാഹുവിൻ്റെ ഗൗരവവും നമ്മൾ ഉള്ളാലറിഞ്ഞുകൊണ്ടായിരിക്കണം അത് നിർവഹിക്കേണ്ടത്. അള്ളാഹു അക്ബർ, അള്ളാഹു അക്ബർ, അള്ളാഹു അക്ബർ എന്ന തക്ബീർ ധ്വനി അത് നമ്മളുടെ അധരങ്ങളിൽ നിന്ന് ഉയരേണ്ട നാളുകളും സമയങ്ങളുമാണ് നമുക്ക് ഈ കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുവാൻ ഒരു ഉണർത്തലാണ് നമ്മളിവിടെ കേൾക്കുകയുണ്ടായത്. وما تشاءون إلا أن يشاء الله إن الله كان عليما حكيما.